നമ്മുടെ ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സയൻസ് സ്റ്റേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആയിഷ ജസ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് നമ്മൾ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ വിനീഗർ വേണം, ബേക്കിംഗ് സോഡ വേണം, സോപ്പ് വേണം, നിലത്തിന് ടിഷ്യൂ വേണം, കളർ വേണം, ഒരു ഫ്ലാസ്കും വേണം. അപ്പം നമ്മൾ ഈ ഫ്ലാസ്ക് എടുത്തു, ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കണം. ഇനി നമ്മൾ കുറച്ച് സോപ്പ് ഒഴിക്കണം. ഇനി നമ്മൾ കുറച്ച് കളർ ഒഴിക്കാൻ പോവാണ്. ഇനി ബേക്കിംഗ് പൗഡർ നമുക്ക് ഈ ഫ്ലാസ്കിലേക്ക് ഇടണം. നമ്മൾ ശാസ്ത്രമേളയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അഗ്നിപർവ്വതത്തിന്റെ മോഡലിൽ ലാവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ റിയാക്ഷൻ. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഒന്നോ അതിലധികമോ രാസപദാർത്ഥങ്ങൾ ചേർന്ന് അതൊന്നുമല്ലാത്ത മറ്റൊരു രാസപദാർത്ഥം ഉണ്ടാവുന്ന പ്രക്രിയക്കാണ് രാസപദാർത്ഥനം അഥവാ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. വിനീഗർ അസറ്റിക് ആസിഡ് എന്ന ആസിഡാണ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസ് അഥവാ ക്ഷാരമാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് രാസപ്രവർത്തനം നടന്ന് സോഡിയം അസറ്റിക് എന്ന ലവണവും കാർബൺ ഡയോക്സൈഡ് ഗ്യാസും ഉണ്ടാവുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് വാതകമാണ് കുമിളകളായി പുറത്തു വന്നത്. നമ്മൾ സോപ്പ് കുറച്ച് ചേർത്തത് കൊണ്ട് കൂടുതൽ കുമിളകൾ ഉണ്ടാകുന്നു. പിന്നെ ഒരു എഫക്റ്റിന് വേണ്ടി നമ്മൾ കളറും ചേർത്തു.